എനിക്ക് എന്റെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സാറേ. എന്റെ അമ്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചത്. പഞ്ചകൈലാസത്തിലെ കൊക്കയിൽ വീണ എന്റെ ശരീരത്തിൽ പ്രാണന്റെ ഒരു തുടിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ തുടിപ്പിൽ നിന്ന് ജീവിതത്തിലേക്ക് ഞാൻ പിടിച്ചു കയറിയത് എന്റെ അമ്മയെ വിചാരിച്ച് മാത്രമാ. ഇനി ഞാൻ എന്തിനാ സാറേ ജീവിക്കുന്നത്? ആർക്കു വേണ്ടിയാ? ആശ്വസിപ്പിക്കാൻ കഴിയും ദുഃഖമല്ല നിന്റെ എന്ന് എനിക്കറിയാം മോനെ. നഷ്ടപ്പെട്ട പിന്നെ തിരിച്ചു കിട്ടാത്ത അമ്മയെ മാത്രമോ? അതിന് പകരം വെക്കാനൊന്നുമില്ല. എല്ലാം ഓരോരു ദിവസം മരിക്കും. അമ്മയെന്ന് പറയുന്നത് ഒരു തുടർച്ചയാ. മരിച്ചു കഴിഞ്ഞാലും മക്കളിലൂടെ അവർ ജീവിക്കും. അമ്മമാർ പറഞ്ഞു കൊടുത്ത അറിവും നന്മയും ഒക്കെ മക്കളുടെ പ്രവൃത്തികളിലൂടെ മറ്റുള്ളവർ അവരെ ഓർക്കുകയും ചെയ്യും. മക്കളുടെ നല്ല ജീവിതം കണ്ട് അമ്മമാരുടെ ആത്മാക്കൾ സന്തോഷിക്കുകയും ചെയ്യും. രോഹിത്, കരയാതെ. നീ ഇനി ആ വീട്ടിൽ നിൽക്കുന്നില്ല. നീ ഇനി താമസിക്കുന്നത് ഇവിടെയാ. സത്യമ്മേ, അത് ഡ്രൈവറായിട്ടല്ല, ഞങ്ങളുടെ മകനായിട്ട്. വിഷ്ണുവിന്റെയും പ്രീതിയുടെയും സഹോദരനായിട്ട്. സാർ, അത് ഒന്നും പറയണ്ട ബ്രോ. ഇതേ ഞങ്ങളെല്ലാം ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. അകത്തേക്ക് വരൂ രോഹിത്. അതെ, ഫ്രീ ആയിട്ട് ഒരു അച്ഛനെയും അമ്മയും ഇത്രയും സഹോദരങ്ങളെയൊക്കെ കിട്ടുന്നതല്ലേ, ഒന്ന് അനുസരിക്കും ആശേ. ഞാൻ കഴിക്കാൻ എടുത്തു വെക്കാം. ഓ, അവളുടെ ഒരു ശുഷ്കാന്തി. രേഖയിൽ സിന്ദൂരവും അത് രണ്ടും ഇല്ലാതാക്കിയത് അവളാ. നിന്റെ അമ്മ തീർന്നടാ, അടുത്തത് നീയാ. എന്റെ അമ്മ പോയടി, എനിക്കിനെ മുന്നും പിന്നും നോക്കാനില്ല. ഒന്നുകിൽ നിനക്ക് ജയില്, അല്ലെങ്കിൽ നീ എന്റെ കൈ കൊണ്ട് ചാവ്. കാണാവടാ.